अग्रे वसति लक्ष्मी कर मध्ये सरस्वती करमूले सदा गौरी प्रभारे कर दर्शन सने देवी पर्वत स्तन मंडिते विष्णु पत्नी नमस्तुत्यं पाद स्पर्शं क्षमस्वमे ഇന്ന് 2017 ഏപ്രിൽ മാസം നമ്മുടെ വിട പറയുന്ന നാളാണ്. നാളെ മുതൽ മെയ് മാസം എത്തുകയാണ്. മെയ് മാസത്തിൽ തന്നെ വൈശാഖ മാസവും എത്താനിരിക്കുന്നു. ഒരുപാട് പ്രത്യേകതയുള്ള ഉത്സവ കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഏപ്രിൽ മാസത്തിനോട് നമുക്കിന്ന് വിട പറയാം. ഒരു വിഷുവും അക്ഷയ തൃതീയയും ഒരുപാട് ഉത്സവ കാഴ്ചകളും നന്മകളും ഓർമ്മപ്പെടുത്തലുകളും പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള സന്ദേശങ്ങളും ഒക്കെ നമ്മിലേക്ക് എത്തിച്ചു തന്നതിന് ഏപ്രിൽ മാസത്തിന് നാം നന്ദി പറയുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ശങ്കര ജയന്തിയാണ്. ഒരു പക്ഷേ ക്ഷേത്രങ്ങളിലൂടെ തീർത്ഥയാത്ര നടത്തുന്ന നാം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ വാക്കും തത്വവുമാണ് ശങ്കരാചാര്യർ എന്നത്. ഒരു യുവസന്യാസി, ഭാരതത്തെ മുഴുവനും സ്വാധീനിച്ച, ഭാരതത്തിലെ മുഴുവൻ വിശ്വാസങ്ങളെയും സ്വാധീനിച്ച ആ യുവസന്യാസിയുടെ ഓർമ്മപ്പെടുത്തലുകൾ, ഓർമ്മകൾ ഒക്കെയും ഇന്ന് നമുക്ക് അയവിറക്കാം. ഓർമ്മപ്പെടുത്തലുകൾ എന്ന് പറയുവാൻ കാരണമുണ്ട്. ശങ്കരാചാര്യന്റെ ജീവിതകാലത്ത് പലതും ഓർമ്മപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മെ. വീണ്ടും വീണ്ടും ഓരോ കാലത്തും അത് ഓർമ്മിച്ചെടുക്കുമ്പോൾ എല്ലാം ഒത്തുചേർന്ന് നിൽക്കണമെന്നും ഒരേ മനസ്സോടുകൂടി എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണമെന്നുമൊക്കെയുള്ള സന്ദേശങ്ങൾ അതിലുണ്ട്. അങ്ങനെ ഈ ശങ്കരജയന്തി നാം ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം അമ്മയുടെ വാക്ക്. അമൃതമ്മാ അഖിലം നീ ആശ്രമങ്ങളും ഗുരുകുലങ്ങളുമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ നെടും തൂണുകൾ. ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സാധന അനുഷ്ഠിക്കുന്നവർ മറ്റെവിടെയെങ്കിലും പോകേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടതെല്ലാം ഗുരുവിൽ നിന്ന് ലഭിക്കും. ഗുരുവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ ഹൃദയത്തെ പ്രകാശപൂർണമാക്കുന്ന സത്യം മനസ്സിലാക്കുവാൻ നമുക്കാകട്ടെ. പരശുരാമൻ മഴു എറിഞ്ഞ് മലയാള നാട് ഉണ്ടാക്കിയ നാൾ തൊട്ട് കേരളമാകെ മുഴങ്ങുന്നതാണ് ആ വാക്ക്. ചങ്ങാതിമാരായ അളിയന്മാർ, അമളി പറ്റിയ അളിയന്മാർ, തമ്മിൽ തല്ലിയ അളിയന്മാർ, അളിയന്മാർ പലവിധം. കഥയിലും സിനിമയിലും അയൽപക്കത്തും നിങ്ങൾ കണ്ട അളിയന്മാർ ഇവിടെ ഇല്ലേ ഇല്ല. ഈ അളിയന്മാർ അമൃത ടിവിയിൽ മാത്രം.
ഫെബ്രുവരി 17 മുതൽ വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് തുറന്ന പൊട്ടിച്ചിരിക്കായി കാത്തിരിക്കും. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ആദിശങ്കരൻ, ശങ്കരാചാര്യർ, തീർച്ചയായും യഥാർത്ഥ ആചാര്യൻ, യഥാർത്ഥ ഗുരു, യഥാർത്ഥ ഋഷി. ആ ഋഷിയുടെ ഓർമ്മകളുമായി ഇന്ന് ശങ്കരജയന്തി എത്തുമ്പോൾ 32 വർഷകാലം നീണ്ടു നിന്നിരുന്ന ഒരു ജീവിതം, ആ ജീവിതത്തിലൂടെ എന്തൊക്കെ പറഞ്ഞു വയ്ക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ജീവിതത്തെ എങ്ങനെ ആനന്ദകരമാക്കി മാറ്റാമെന്ന്, വർഷങ്ങൾ കൂടുന്നതിലല്ല കാര്യം, ജീവിച്ചിരിക്കുന്ന അത്രയും വർഷം എന്തൊക്കെ ചെയ്യുന്നു എന്നതിലാണ് കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നു. അമ്മയെ സമാധാനിപ്പിച്ച് അമ്മയുടെ പൂർണ്ണ മനസ്സോടുകൂടി സന്യാസത്തിനുള്ള അനുവാദം വാങ്ങിപ്പോയ മകൻ. ആ മകൻ അമ്മ വിളിച്ചാൽ എപ്പോഴും എത്തുമെന്ന് പറയുകയും അമ്മയുടെ വില എല്ലാ കാലത്തും മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ദേവിയുടെ ഭാവത്തിൽ പോലും അമ്മയെ കാണുവാൻ ശങ്കരാചാര്യർക്കായത്. ആ ശങ്കര നന്മകളെ ഇന്ന് നാം പറയുമ്പോൾ, അതിന് മുൻപ് ഇന്ന് ഈ ഞായറാഴ്ച ദിവസം നമുക്ക് ധന്യമേ ദിനം കാണാം. ധന്യമേ ദിനത്തിന് ശേഷം മടങ്ങി വരാം ശങ്കരസ്തുതികളിലേക്ക്. പാണ്ഡവന്മാരിൽ ഏറ്റവും മൂത്ത ആള് ജ്യേഷ്ഠനാണ് ധർമ്മപുത്രൻ. ഈ ധർമ്മപുത്രനും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ശ്രദ്ധിക്കാത്ത പല ആശയങ്ങളും അതിൽ ഉണ്ട്. ശരീരത്തിന് 5 കോശങ്ങളുണ്ട്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. 5 ചേർന്നാണ് ശരീരം പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചിട്ട് ഞാൻ ഇന്ന ആളാണ് എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 6-ാമതൊരാളുണ്ട്. അതിൽ മൂത്ത ആൾ ധർമ്മപുത്രരാണ്. അന്നമയ കോശം ഇത് സംസാരിക്കുമ്പോൾ എന്നിലെ അന്നമയ കോശത്തിനെയാണ് ധർമ്മപുത്രരെയാണ് കാണുന്നത്. താങ്കൾ മെലിഞ്ഞു തടിച്ചു എന്നൊക്കെ ആളുകളൊക്കെ പറയുന്നത് ധർമ്മപുത്രരെയാണ് കാണുന്നത്. ശ്വാസമുക്തിയാണ് ഭീമൻ, മനസ്സ് അർജുനൻ, നകുലൻ വിജ്ഞാനമയ കോശം, സഹദേവൻ ആനന്ദമയ കോശം. യുദ്ധം തുടങ്ങിയതൊക്കെ വരുമ്പോൾ ഇപ്പം തന്നെ യുദ്ധം ചെയ്തലെന്ന് പറയും പ്രാണമയ കോശമൊക്കെ. നമുക്കങ്ങോട്ട് ദേഷ്യം വന്ന ഒരു കഥപ്പ് വരാനുണ്ട് നമ്മളിലെ ഭീമസേന. ശ്വാസമുക്തിയോട് കൂടി ഇനി ലോകം നശിച്ചാലും വേണ്ടില്ല എന്ന് മാത്രമല്ല, ആ ക്ഷോഭത്തിനെ ഒന്ന് എർത്താക്കുമ്പോഴുള്ള ഒരു സുഖം തന്നെ. വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരൊക്കെ വലിയൊരു സുഖം അനുഭവിച്ചിട്ടുണ്ട്. വരും വരാകെ എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഈ ക്ഷോഭത്തിനെ അങ്ങോട്ട് എർത്താക്കുക എന്ന് പറയുമ്പോഴുള്ള ഒരു സുഖമാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഭീമസേനൻ യുദ്ധം ചെയ്യാന്ന് പറയും, മനസ്സിനെ പിതാഞ്ഞ അർജുനൻ പറയും നമുക്ക് യുദ്ധം ചെയ്തളേ, എങ്ങനെ ചെയ്തളേ. നകുലൻ ഡാറ്റ കളക്ഷൻ നമ്മളിലുണ്ട്, ആ നകുലം പറയും കണക്കൊക്കെ അനുസരിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നമുക്കത് ചെയ്യാം. ദേവനുമായി ചേർന്ന് നിൽക്കുന്ന അംശം സഹദേവൻ പറയും അതിന് വലിയ തെറ്റില്ല എന്ന്. നിവൃത്തി ഇല്ലെങ്കിൽ നമ്മളങ്ങനെ അങ്ങോട്ട് പ്രതികരിക്കുക നിർവാഹമുള്ളൂ. ഈ 4 സഹോദരങ്ങൾ പറഞ്ഞിരുന്നാലും ധർമ്മപുത്രർ പറയും വെയിറ്റ്, നിൽക്കട്ടെ നിൽക്കട്ടെ നിൽക്കട്ടെ. മൂത്ത ജ്യേഷ്ഠൻ സാങ്ഷനാക്കുക. അതിൻ്റെ ഒരു പരിമിതി ബലിതഭാവത്തെ ചിന്തിച്ചാൽ നമ്മളിലെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ഈ ശരീരമാണ് അടികൊള്ളേണ്ടി വരിക. ഈ 4 സഹോദരങ്ങളും ചെയ്ത കൃത്യങ്ങളുടെ ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മുടെ മുതുകത്തല്ലേ, നാട്ടുകാർ തല്ല, ധർമ്മപുത്രരല്ലേ തല്ല. ഇവർ 5 പേരും കൂടി ഒന്നാണ് എന്ന് വിചാരിക്കുന്ന
ആ വിചാരത്തിൻ്റെ ശരീരാഭിമാനത്തിൻ്റെ പേരാണ് പാഞ്ചാലി. അതുകൊണ്ടാണ് പാഞ്ചാലിയെ അപമാനിച്ചത്. ഒരു കാര്യം വന്നാൽ ഇത് സംസാരിക്കുന്ന ധന്യവീതനത്തിൽ 6 ഘടകങ്ങൾ ഇതുണ്ടെങ്കിലും ആരെയാണ് നാട്ടുകാർ ചീത്ത പറയുക? ആദ്യം ചീത്ത പറയുക പാഞ്ചാലി. പാഞ്ചാലി എന്ന് പറഞ്ഞാൽ ഞാൻ പി ആർ നാഥനാണ് എന്ന് വിചാരിക്കുന്നു എന്ന ആ വ്യക്തിയെ. 2, അടി കിട്ടിയ ആർക്കാ കിട്ടുക? ശരീരത്തിന്, പാഞ്ചാലിക്കല്ല. അതുകൊണ്ടാണ് ധർമ്മപുത്രർ, ധർമ്മം അനുഷ്ഠിക്കുന്ന ധർമ്മപുത്രർ പരമാവധി ക്ഷമയുടെ കാര്യം പറഞ്ഞു. മാത്രമല്ല, ശ്വാസമുക്തി എന്ന ഭീമസേന എത്ര ശക്തനാണെങ്കിലും ശരി, ശക്തനാണ് ഒക്കെ ശരി, ധർമ്മപുത്രരുടെ അനുമതി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഭീമസേനൻ കഥയ്ക്കൊക്കെ ചെയ്യും, വായുവിൻ്റെ പുത്രനാണ്. പക്ഷെ ഭീമസേനന് ജ്യേഷ്ഠൻ്റെ സഹായമോ അനുമതിയോ ഇല്ലാതെ ഭീമസേനൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ഒരു കർമ്മവും ജ്യേഷ്ഠനോട് പെർമിഷൻ ചോദിക്കും. നമ്മളില്ലേ ഭീമസേനൻ? എന്തൊക്കെ പറഞ്ഞിരുന്നാലും അത് സാങ്ഷൻ ആക്കുന്ന ആരാണ്? ധർമ്മപുത്രരല്ലേ? ധർമ്മത്തെ അനുഷ്ഠിക്കുന്നത് നമ്മൾ ഈ ശരീരം കൊണ്ടല്ലേ? അപ്പം അങ്ങോട്ട് ഓടാമെന്ന് ഭീമസേനൻ പറഞ്ഞിരുന്നാലും നമുക്ക് പറ്റില്ല, അവിടെ ഇരിക്കി പോടണ്ടെന്ന് പറയും. ഇതുപോലെ അർജുനൻ മിടുക്കനാണ്, മനസ്സാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചത്. ആ അർജുനന് ധർമ്മപുത്രരുടെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി ഒരാൾ ഫോൺ ചെയ്യണം, വീടിൻ്റെ അടുത്തുള്ള ആ കൽപ്പക തിയേറ്ററിൽ ഇന്ന സിനിമയാണ് നിങ്ങൾ കണ്ടോ? ഇന്ന് അവസാനമാണ് സിനിമ. ഓ, അങ്ങനെയാണോ? അത് നല്ല സിനിമയാണല്ലോ, ഇപ്പം കാണണമെന്ന് മനസ്സ് പറഞ്ഞു. മനസ്സ് പറഞ്ഞാൽ പറ്റില്ല, ഏട്ടനോട് ചോദിക്കും മനസ്സ്. ഏട്ടൻ പറയും, ഇന്നലെ വയനാട്ടിൽ പോയി പ്രസംഗിച്ച് വന്നിട്ട് കിടന്നുറങ്ങാൻ വളരെ വൈകിയില്ലേ, ഇന്നെങ്കിലും ഒരു വിശ്രമം വേണ്ടേ? ഇപ്പം സെക്കൻഡ് ഷോന് പോയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ധന്യമീതനാണ് ഷൂട്ടിങ്ങുള്ളതല്ലേ. അത് ശരിയാകൂ, ധർമ്മപുത്രരുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഏതൊരു കാര്യം അർജുനൻ ചെയ്തിട്ടുണ്ടെങ്കിലും അർജുനൻ ധർമ്മപുത്രരുടെ സമ്മതം വാങ്ങേണ്ടി വരും. ഇനി നകുലൻ വിജ്ഞാനം, കുലം ഇല്ലാത്ത ന കൂട്ടണം കുലം. വിജ്ഞാനത്തിന് ജാതിയില്ല, മതവുമില്ല, കുലം പോലും ഇല്ല. പരമമായ ജ്ഞാനത്തിനൊന്നും ബാധകമല്ല. ജ്ഞാനികൾ ജാതി മതങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുകയും ചെയ്യില്ല, എത്രയോ അനുഭവമുണ്ട്. അവരിതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യില്ല. നകുലൻ ഒരു ഡാറ്റ കളക്ഷൻ എടുത്ത് ഏട്ടൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ ഏട്ടൻ സാങ്ഷൻ ആക്കണം. ഏട്ടൻ്റെ പെർമിഷൻ ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി സഹദേവനിലേക്ക് വന്നാൽ വലിയ പ്രവചനങ്ങളൊക്കെ നടത്തുന്നത് സഹദേവനാണ്, നമ്മളിലെ ഈ അംശവുമാണ്. പക്ഷേ എന്ത് പ്രവചനം നടത്തിയിരുന്നാലും ശരി, സബ്മിറ്റഡ്, സമർപ്പണം, മൂത്ത ജ്യേഷ്ഠൻ. ഇതുകൊണ്ടാണ് മൂത്ത ജ്യേഷ്ഠൻ എന്നുള്ളതിനൊരു പ്രാധാന്യം. നിത്യജീവിതത്തിലും മൂത്ത ജ്യേഷ്ഠന് ഒരു പ്രാധാന്യമുണ്ട്. ഈ കഥയിലും ആന്തരികമായ പല അർത്ഥങ്ങളില്ലേ ചിന്തിച്ച് വാ കുടുംബസം വരിക്കുന്നു. നമസ്കാരം. ണ്ട്
സർക്കിൾസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. ഇന്ന് ശങ്കര ജയന്തിയാകുന്നു. ശങ്കരൻ സഞ്ചരിച്ച വഴികളിലൂടെ ചില വഴികളിലൂടെയൊക്കെ ഉദയാമൃതത്തിന് സഞ്ചരിക്കുവാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വിശ്വാസപ്രകാരം ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും പുത്രനായി ജനിച്ച ശങ്കരൻ യഥാർത്ഥത്തിൽ മഹാദേവൻ്റെ തന്നെ അവതാരമാണ് എന്നതാണ്. മലയാളക്കരയിൽ കാലടിയിൽ ജന്മം കൊണ്ട ശങ്കരാചാര്യർ പിന്നെ ഭാരതദേശമാകെ സഞ്ചരിച്ചു, കൈലാസം വരെയും യാത്ര ചെയ്തു. എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ തത്വങ്ങളെ മനസ്സിലാക്കണമെന്ന് ശങ്കരാചാര്യർ പറയുന്നു. ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങളെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ നാം അടുത്തറിയേണ്ടത് ആ ചരിത്രത്തെ മനസ്സിലാക്കുകയാണ്. എന്തായിരുന്നു നമ്മുടെ ഒരു കാലഘട്ടം? ഇതിന് മുൻപ് ഉദയാമൃതത്തിൽ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് ശങ്കരജയന്തി ആയതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തെ അടുത്തറിയുവാൻ ഇന്ന് ഭാരതം സത്യത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കുന്നതിനും അതുപോലെ ഒരു ഒത്തൊരുമയോടുകൂടി ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിനുമൊക്കെ ഒരു ചില കാരണങ്ങളിലൊന്ന് ശങ്കരാചാര്യരുടെ ദീർഘവീക്ഷണമാണ്. ഒരു കാലത്ത് കേരളമെന്നല്ല ഭാരതമാകെ രണ്ട് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ശൈവരെന്നും വൈഷ്ണവരെന്നും പേരിൽ രണ്ടായി തിരിഞ്ഞ് തമ്മിൽ പോരടിച്ചിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ഉദയമെന്നല്ല ബുദ്ധമതവും ജൈനമതവും ശക്തി പ്രാപിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൽ പോലും അതിൻ്റെ വേരുകൾ ഉറപ്പിക്കുന്ന കാലഘട്ടമാണ് ഇത്. ഇങ്ങനെ ഹിന്ദുമതം തന്നെ രണ്ടായി തിരിഞ്ഞു നിന്ന് എപ്പോഴും ഒരു ശത്രു അനുഭവത്തോടുകൂടി നിന്നാൽ അത് ശരിയാകില്ല എന്ന മനസ്സിലാക്കലിലാണ് ശങ്കരനും അതുപോലെ തന്നെ നാരായണനും ഒന്നാണ് എന്ന് ഭക്തജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനായി ശങ്കരാചാര്യർ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ശങ്കരനാരായണ സങ്കല്പം തന്നെ ഉണ്ടായി വരുന്നത്. ശങ്കരനാരായണ സങ്കല്പം ഉണ്ടായി വന്നതിനൊപ്പം തന്നെ പിന്നീട് ആ ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദു ക്ഷേത്രങ്ങളുടെ ആചാര രീതികളെയും ഒക്കെ വീണ്ടും ഒന്ന് പുനരുദ്ധരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശങ്കരാചാര്യരുടെ ശ്രമങ്ങളും എടുത്തു പറയത്തക്കത് തന്നെയാണ്. ഇന്നും കേരളത്തിലെന്നല്ല ഭാരതഭൂമിയിലാകെ ഭാരതത്തിന് പുറത്തും വ്യക്തമായ നിഷ്ഠമായ ആചാരങ്ങളോടുകൂടി നിലകൊള്ളുന്ന ക്ഷേത്രങ്ങളുടെ അന്വേഷണം നമുക്ക് മനസ്സിലാകും അവിടെയൊക്കെയും ശങ്കരാചാര്യ സ്വാധീനമുണ്ട് എന്ന്. ഇതിങ്ങനെ വെറുതെ പറഞ്ഞു പോവുകയല്ല. കൊല്ലൂർ മൂകാംബികയിൽ സർവജ്ഞപീഠം കയറി അവിടെ വെച്ച് ജ്ഞാനത്തിൻ്റെ ഉദയത്തെ മനസ്സിലാക്കിയ ശങ്കരാചാര്യർ. ആ സർവജ്ഞപീഠം ഇന്നും സവിശേഷമായി നിൽക്കുമ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ എല്ലാ പൂജാവിധികളും അതിൻ്റെ നിഷ്ഠയോടുകൂടി അന്ന് തന്നെ തീരുമാനിച്ചത് ശങ്കരാചാര്യരാണ്. ഇന്നും അത് അതൻപടി തന്നെ പോരുന്നത് കൊണ്ടാണല്ലോ ഭൂമിയുടെ തന്നെ കുണ്ടലിനി പ്രദേശമായി മൂകാംബിക നിൽക്കുന്നത്. മൂകാംബികയുടെ ആ ചൈതന്യത്തിലേക്ക് എത്തുന്ന ഓരോ ഭക്തർക്കും അവിടുത്തെ തരംഗത്തെ ഊർജ്ജത്തെ മനസ്സിലാക്കുവാനാകുന്നതും അമ്മയുടെ സ്വാധീന വലയത്തിൽ സ്വയമറിയാതെ സമർപ്പിക്കുവാനാകുന്നതും. ഇതേപോലെ തന്നെ ദേവീഭാവത്തിൻ്റെ ശക്തി വിശ്വാസങ്ങളോടുകൂടിയാണ് കുടജാദ്രിയും അതുപോലെ തന്നെ കൊല്ലൂർ മൂകാംബികയും നിൽക്കുന്നതെങ്കിൽ അതുപോലെ ശങ്കരാചാര്യർ തന്നെ നിഷ്ഠകളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയ മറ്റൊരു ക്ഷേത്രമുണ്ട്. അത് ഭാരതഭൂമിയിലല്ല നേപ്പാളിലാണ് ഉള്ളത്, പശുപതിനാഥം. പശുപതിനാഥത്തിലും ഇതേ ഊർജ്ജ തരംഗങ്ങളല്ലേ നമുക്ക് അനുഭവിക്കാനാകുന്നത്. മഹാദേവ സാന്നിധ്യമാണ് അവിടെയുള്ളത്. ശൈവഭക്തർക്കെന്നല്ല സകലർക്കും അവിടെ എത്തിയാൽ ആ വനത്തിൻ്റെയും അവിടെ ഒഴുകുന്ന പുഴയുടെയും ഒക്കെ മൂർത്തിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ സകല മൃഗങ്ങളുടെയും പശുക്കളുടെയും നാഥനായി നിൽക്കുന്ന പശുപതിനാഥത്തിൻ്റെ ആ വിശ്വാസ തത്വങ്ങളെ അറിയുവാനാകുന്നത്, ആ തരംഗങ്ങളിലേക്ക് അറിയുവാനാകുന്നത് അവിടുത്തെ പൂജയുടെ നിഷ്ഠകൾ കൊണ്ടാണ്. ആ പൂജകൾ ചിട്ടപ്പെടുത്തിയതും ശങ്കരാചാര്യരാണ്. വാരണാസിയിലാകെ ശങ്കരാചാര്യർ സഞ്ചരിച്ച പദങ്ങളുണ്ട്. ഹരിദ്വാറിലൂടെ ശങ്കരാചാര്യർ സഞ്ചരിച്ചിട്ടുണ്ട്. വാരണാസിയിൽ നിന്ന് പിന്നെ നേരെ കൈലാസത്തിലേക്ക് എത്തുകയായിരുന്നു. മഹാദേവൻ്റെ തന്നെ അവതാരമെന്ന് വിശ്വസിക്കുന്ന ശങ്കരാചാര്യരുടെ സങ്കല്പങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പല ശങ്കര ജയന്തികളിൽ നാം ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചെല്ലാം വീണ്ടും വീണ്ടും പറയുകയും ആ കാഴ്ചകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നാം അതിനേക്കാൾ ഉപരിയായി സൗന്ദര്യലഹരിക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. ശങ്കരാചാര്യരാൽ വിരചിതമായ സൗന്ദര്യലഹരി, അത് എല്ലാ കാലങ്ങളിലും പ്രാധാന്യമുള്ള കീർത്തനവും ഭക്തിയും ഭക്തിഭാവങ്ങളും സൗന്ദര്യത്തിൻ്റെ തരംഗങ്ങളും തന്നെയാണ്. ശിവശക്തയുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യഃ പ്രഭവതി തനീയാം സംപാംസും തവ ചരണ പങ്കേരുഹ ഭവം വിരിഞ്ചി സഞ്ചിൻവൻ വിരചയതി ലോകാന വികലം വഹത്യേനം ശൗരിഃ കഥമപി സഹസ്രേണ ശിരസാം ഹരഃ സംക്ഷുദ്ധ്യൈനം ഭജതി ഭസിതോ ധൂളന വിധിം അവിദ്യാനാം അന്തസ്തിമിരമിഹിര ദ്വീപനഗരീ
ജഡാനാം ചൈതന്യസ്തബകമകരന്ദശ്രുതിജരീ ദരിദ്രാണാം ചിന്താമണിഗുണനികാജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്രാ മുരരിപുവരാഹസ്യ ഭവതി ത്വദന്യഃ പാണിഭ്യാം അഭയവരദോ ദൈവതഗണഃ ത്വമേകാ നൈവാസി പ്രകടിതവരാഭീത്യഭിനയാ ഭയാത്രാ തും ദാതും ഫലമപി ച വാഞ്ഛാ സമധികം ശരണ്യേ ലോകാനാം തവ ഹി ചരണാവേവ നിപുണൗ ഹരിസ്ത്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനീ പുരാ നാരീ ഭൂത്വാ പുരരിപുമപി ക്ഷോഭമനയത് സ്മരോപി ത്വാം നത്വാ രതിനയന ലേഹ്യേന വപുഷാ മുനീനാമപ്യന്തഃ പ്രഭവതി ഹി മോഹായ മഹതാം. ദേവിയുടെ സൗന്ദര്യത്തെ സ്തുതിക്കുന്ന, ദേവിയുടെ മഹാത്മ്യത്തെ സ്തുതിക്കുന്ന സൗന്ദര്യലഹരി. സൗന്ദര്യലഹരി ശങ്കരാചാര്യർ എഴുതപ്പെട്ടത് എന്ന് കരുതുമ്പോൾ അതിന് പിന്നിൽ ചില ഐതിഹ്യങ്ങളുമുണ്ട്. കൈലാസത്തിൽ ഭഗവാനെ ദർശിക്കുവാനായി ചെന്ന ശങ്കരാചാര്യർക്ക് ഭഗവാൻ തന്നെ നൽകിയതാണത്രേ ദേവിയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള 100 ശ്ലോകങ്ങൾ. ഈ 100 ശ്ലോകങ്ങൾ അടങ്ങുന്ന താളിയോലയുമായി ശങ്കരാചാര്യർ കൈലാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ നന്ദികേശൻ തടഞ്ഞു നിർത്തുകയും താളിയോല വാങ്ങി പകുതി കീറി ബാക്കി പകുതി കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട് വ്യസനിച്ച് തിരിച്ച് കൈലാസത്തിലേക്ക് ചെന്ന് മഹാദേവനോട് പരാതി പറഞ്ഞ ശങ്കരാചാര്യരോട് മഹാദേവൻ പറഞ്ഞു, അത്രേ ഇപ്പോൾ കയ്യിൽ 41 ശ്ലോകങ്ങളുണ്ടല്ലോ, ഇനി ഒരു 59 ശ്ലോകങ്ങൾ തനിയെ ഉണ്ടാക്കിക്കൊള്ളൂ എന്ന്. അങ്ങനെയാണ് സൗന്ദര്യലഹരിക്ക് 2 ഘട്ടങ്ങളുണ്ടായതെന്നും ആദ്യത്തെ 41 ശ്ലോകങ്ങൾ മഹാദേവൻ തന്നെ ഉപദേശിച്ചു കൊടുത്തതാണെന്നും പിന്നീടുള്ള 59 എണ്ണം ശങ്കരാചാര്യർ വിരചിച്ചതാണെന്നും ശങ്കരാചാര്യരാൽ തന്നെ വിരചിതമാണെന്നാണെന്നും പറയപ്പെടുന്നു. അതാണ് സൗന്ദര്യലഹരിയുടെ പ്രത്യേകത, പ്രാധാന്യം. ഇത് പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. കൈലാസത്തിലാണ് ശങ്കരാചാര്യർ ആദ്യമായിട്ട് എഴുതി വെച്ചത്. ദേവിയുടെ സൗന്ദര്യത്തെ ആദ്യമായി എഴുതിയത് കൈലാസത്തിലാണെന്നൊരു മഹനീയ വിശ്വാസം തന്നെയുണ്ട്. ഏതായാലും കൈലാസ ദർശനം നടത്തിയ ആ യുവ സന്യാസി ഭാരതീയ വിശ്വാസങ്ങളെ, തന്ത്ര മന്ത്ര യോഗാപരമായ വിശ്വാസങ്ങളെ അത്രമേൽ സ്വാധീനിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ശങ്കരജയന്തി നാളിൽ ഗോവിന്ദനെ ഭജിക്കുക എന്നുള്ള മന്ത്രം കേൾക്കുന്നതിനോടൊപ്പം തന്നെ സൗന്ദര്യലഹരിയെ അറിയുന്നതും നമ്മുടെ ഭാരതീയ വിശ്വാസങ്ങളുടെ മഹത്വത്തെ അറിയുന്നതിന് തത്തുല്യമായ പ്രാധാന്യമുള്ളതാണ്. ജഗദിദമനംഗോ വിജയതെ വണത് കാഞ്ചീദാമ കരികലഭകുംഭസ്തനനത പരിക്ഷീണാ മധ്യേ പരിണത ശരചന്ദ്രവദന ധനുർബാണാന് പാശം ശ്രേണിമപി ദധാനാ കരതലൈഃ പുരസ്താദാസ്താംനഃ പുരമധിതുഃ ആഹോ പുരുഷികാ സുധാ സിന്ധോർമധ്യേ സുരവിടപി വാടീ പരിവൃതേ മണിദ്വീപേ നീപോ പവനവതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്ക നിലയാം ഭജന്തി ത്വാം ധന്യാഃ കതിചന ചിദാനന്ദലഹരീം മഹിം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശമുപരി മനോപി ഭ്രൂമധ്യേ സകലമപി ഭിത്വാ കുലപഥം സഹസ്രാരേ പദ്മേ സഹരഹസി പത്യാ വിഹരസേ സുധാധാരാ സാരൈഃ ചരണയുഗളാന്തർവിഗളിതൈഃ പ്രപഞ്ചം സിഞ്ചന്തി പുനരപി രസാംനായ മഹസഃ അവാപ്യ സ്വാം ഭൂമിം ഭുജഗനിഭം അധ്യുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സ്വപിശികുലകുണ്ടേ കുഹരിണീ. ഋഷിപ്രോക്തമായ നമ്മുടെ സംസ്കാരത്തിന്,
ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുക തന്നെ വേണം. കാരണം കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ഓരോ വാക്കും അർത്ഥസമ്പുഷ്ടമാണ്. വരും തലമുറകളിലേക്ക്, എത്രയോ തലമുറകളിലേക്ക് സന്ദേശം പകരുവാനുള്ളതാണ്. കീർത്തനങ്ങളും സ്തുതികളും എല്ലാം 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 തന്നെ പ്രകൃതി ചൈതന്യത്തെ അറിയുവാനുള്ളതായിരുന്നു. അന്വേഷണ യാത്രകൾ പ്രകൃതിഭാവങ്ങളെ ഉണർത്തുവാനുള്ളതായിരുന്നു. ഈ ശങ്കരജയന്തിക്കും ഇതുതന്നെയാണ് പറയാനുള്ളത്. മനസ്സിനെ ഉണർത്തുക, ഗുരുക്കന്മാരെ വന്ദിക്കുക, കഴിഞ്ഞുപോയ കാലത്തിൻ്റെ നന്മകളെ സ്വാംശീകരിച്ചെടുക്കുക, ഋഷിപ്രോക്ത സംസ്കൃതിക്ക് എപ്പോഴും നന്ദി പറയുക, കടപ്പെട്ടിരിക്കുക. അങ്ങനെയാണ് ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ പൂർത്തിയാകുന്നത്. ഇനിയും വിശേഷങ്ങളുമായി നാളത്തെ ഉദയാമൃതം എത്തുമ്പോൾ, ഇനി നാം സഞ്ചരിക്കുന്നത് ഗംഗാസപ്തമിയിലേക്കാണ്. ഗംഗാസപ്തമിയും ഗംഗാ ദസറയും ഒക്കെ എത്താനിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നദീ സാന്നിധ്യമുള്ളൊരു പ്രദേശത്തേക്കുള്ള തീർത്ഥയാത്രയുമായിട്ടാണ് നാളത്തെ പ്രഭാതം ആരംഭിക്കുന്നത്. കാത്തിരിക്കുക, എല്ലാ നന്മകളും നേരുന്നു. നമസ്കാരം.